ഹായ് പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനും വൈഫും കൂടി പിടിച്ച മീനാണിത്, ഓമന ജോർജ്. ഞങ്ങള് ഇത് പല ഐറ്റം മീനുണ്ട്, ഇന്നിവിടെ കുടഞ്ഞിട്ടിട്ട് സോർട്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഇത് വിൽപ്പനയ്ക്കുള്ളതാണ്. ഇത് എങ്ങനെയാ പിടിക്കുന്നതിനെ സംബന്ധിച്ച് എടുത്തിട്ടില്ല. അത് ഒരു ജിനു ഇവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ വരും ദിവസങ്ങളിൽ അത് എങ്ങനെയാണ് പിടിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പം ഞങ്ങൾ ഇവിടെ ഇട്ട് സോർട്ട് ചെയ്യാണ്. ഇവിടെ അതിനെ മത്സ്യങ്ങളുണ്ട്. മീൻ കൊണ്ടുവന്നത് തന്നത് നമ്മുടെ ആൾ ഇവിടെ വന്ന് കൊണ്ടുവണ്ട. പാടം പറ്റുന്നതുകൊണ്ട് ഇഷ്ടംപോലെ മീൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ എല്ലാ സൈസും മീനുണ്ട്. അതിന്റെ ഒരു തുടക്കം മാത്രമാണിത്. മണിക്കൂട്ട, നിനക്ക് തരാം പറഞ്ഞിട്ടുണ്ടല്ലോ, തരാതെ എടുക്കരുതെന്ന്. അനക്കുട്ടി, മക്കൾ മീൻ തിരിയുന്നുണ്ടോ? പിടിച്ചാലും ഒരു പാർട്ടാണ് അവിടെ കുടഞ്ഞിട്ടുള്ളത്. അടുത്ത പാർട്ട് കൂടി ഞങ്ങൾ ഇവിടെ കുടഞ്ഞിടുകയാണ്. എന്നിട്ട് വേണം ഇത് സോർട്ട് ചെയ്യാൻ. മറിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു മറിക്കാം, മറിക്കാം, മറിക്കാം. വരാനൊക്കെ കറിക്കെടുക്കാനാണേറ്റ പാത്രം കൊണ്ടുവന്നേ. ഞങ്ങളുടെ കുമ്മളിയിലെ ചിറ്റ വന്നിട്ടുണ്ട്. ചെമ്മീനാണ്, ചില സ്ഥലത്ത് കൂന എന്നൊക്കെ പറയും. കായൽ ചെമ്മീൻ, അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പൊ ചെമ്മീൻ മാത്രമാണ് തിരിയുന്നത്. ഇതിനകത്ത് പല ടൈപ്പ് മീനുകളുണ്ട്. പരലുണ്ട്, പള്ളത്തിയുണ്ട്, കുറുവയുണ്ട്, എല്ലാ മീനുകളും. തൂളിയുണ്ട്, പുല്ലെന്ന് വിളിക്കുന്ന തൂളിയുണ്ട്. എല്ലാ മീനുകളും നമ്മൾ വിശദമായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പം പാടം പറ്റി തുടങ്ങിയതേ ഉള്ളു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ശരിക്കും മീൻ കിട്ടുന്ന ദിവസങ്ങളായിരിക്കും. അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ പുറകെ പുറകെ ഇടുന്നതായിരിക്കും. അമ്മ കുളിച്ചാന്ന് പറഞ്ഞിട്ട് മീൻ എടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടോ. മണിക്കൂട്ടാ, ചെമ്മീൻ കണ്ട പിന്നെ ചെമ്മീനോ ഇതിന്റെ തുള്ളു. കഴിച്ചോ കേട്ടോ. വിശദമായ മീനിന്റെ തിരച്ചിലാണ് നടക്കുന്നത്. ഓ, ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ അര മുക്കാൽ മണിക്കൂറൊക്കെ എടുത്ത് തിരിയാറുണ്ട് ഈ പാടം പറ്റി വരുന്ന അവസരത്തിൽ. ഇത് കളഞ്ഞേക്കട്ടെ, അമ്മ ചെറുതല്ലേ, ഒന്ന് എന്നെ വിട്ടു. ഇത്രേ ഉള്ളു ഒരു വരാല്, അവൾ വലിയ വലുപ്പമൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് കൊണ്ട് റിലീസ് ചെയ്തു. കല്ലയിൽ അലക്കി വീഴല്ലേ, കല്ലയിൽ അലക്കി വീഴരുത്, വിടാൻ പോവല്ലേ. പിന്നെ എന്തിനാ ഇവിടെ വെള്ളം വെക്കുന്നത്? ഈ ഓടെ തിരിച്ചു നടക്കോ. മീൻ വേണോ? വരുന്നോ? റൊമാൻറ്റിക് കപ്പിൾസ്. നമ്മൾ ചെമ്മീൻ നമ്മൾ കൂട്ടിലാണ് പിടിക്കുന്നത്. ചെമ്മീൻ കൂട്ടി പിടിക്കാൻ വേണ്ടി നമ്മൾ തേങ്ങയുടെ പീസാണ് കൂട്ടിലിടുന്നത്. മറ്റ് മീനുകൾക്കൊന്നും നമ്മൾ തൽക്കാലം തീറ്റി ഇടാറില്ല. തന്നെ വന്ന് കയറിക്കോളും. അത് കൂട് വെക്കുന്ന സാഹചര്യവും അവിടുത്തെ ഒഴുക്കും മറ്റും കണക്കിലെടുത്താണ് നമ്മളത് കണക്ക് കൂട് വെക്കുന്നത്. എടാ, ഞാനൊന്നും ചെയ്യത്തില്ലടാ, നീ അടങ്ങിയിരിക്കാം. ഓ, ഈ മീൻ കൊടുക്കണ്ട, നമുക്ക് ചെമ്മീൻ മാത്രം കൊടുക്കാം, ബാക്കി എല്ലാ മീനും കൂടെ നമുക്കത് വെട്ടി ഉണങ്ങാം. നല്ല വെയിലുണ്ടല്ലോ.
അതുകൊണ്ട് വെട്ടി ഉണങ്ങാമെങ്കിൽ നമുക്ക് ഈ ഒരു മീനും ഇല്ലാത്ത സമയത്ത് കറി വെക്കരുത്. തോളി സോർട്ട് ചെയ്ത് വരുക. ഈ ആരകൻ്റെ ഈ വലിപ്പമുള്ള പീസാണെങ്കിലും ജീവനോടെ ചൂണ്ടയിൽ കോർത്തിട്ട് വാള പിടിക്കാൻ പറ്റിയ ഏരയാണ് ഈ ആരകൻ. മീൻ ചെറുതും വലുതും എല്ലാം ഉണ്ട്. ഇത് പിടിച്ചില്ലെങ്കിൽ പാടത്ത് കിടന്ന് ചത്തിക്കിഞ്ഞ് പോകത്തേ ഉള്ളൂ. കടുവ ചേട്ടൻ എന്തോ കാര്യമുണ്ടോ കയ്യൊക്കെ ഉള്ളു. കുറവാണ്ടത്, കുറവുണ്ട്, കുറവ. ഇത് പല ടൈപ്പ് പരലാണ് ഉള്ളത്. ഇങ്ങോട്ട് കാണിക്കാ. ഇത് കുറവ കാണട്ടെ. അതുണ്ട്, ഇത് കുറവ. ഇത് പരല്. ഏത് പരലാന്ന് പറയച്ചാ? ഇത് ഞങ്ങള് മുതുകിലേന്നാണ് ഇവന്റെ പേര്. ഞങ്ങൾ പുതിയായിട്ട് പേരാണ്. ഇതിനേക്കാൾ വലുതുണ്ടേ. ഇതാണ് കുറെ. ഇതിനേക്കാൾ വലുതാണ് സാധനം. കണ്ടല്ലോ. യെസ്, കായൽ ഹമോർ. അവൻ ചെമ്മീനെ കഴിക്കത്തുള്ളൂ. ചെമ്മീൻ കണ്ടാ പിന്നെ ചെമ്മീനെ കഴിക്കുള്ളൂ. അമ്മ ഒരു ചെമ്മീൻ ചേട്ടാ, അതിനെക്കുട്ടി ഒരു ചെമ്മീൻ എടുത്ത് കൊടുത്ത അതിനെക്കുട്ടി കൊണ്ടില്ല. അങ്ങോട്ട് വാ, ഇങ്ങോട്ട് കൊടുക്ക്, അങ്ങോട്ട് കൊടുക്ക്. ഉപ്പുണ്ടോ? ഇതുണ്ടോ? ഉറക്കം തൂങ്ങി അതോ മുതുകിലെന്ന് പറഞ്ഞ മീൻ്റെ ഇത്ര കുറേ ഉണ്ടല്ലേ ചേച്ചി. ഇപ്പം പാടാൻ പറ്റി വരുമ്പോൾ കൂടുതലായിട്ട് കിട്ടും. ഇത് ഇവിടെ സാധാരണ കണ്ടുവരുന്ന ഞണ്ട് ഇത്തരം ഞണ്ടുകൾ മാത്രമാണ് ഇവിടെ കണ്ടുവരുന്നത്. നേരത്തെ കായൽ ഞണ്ട് ഉണ്ടായിരുന്ന വലിയ ഞണ്ട്, പക്ഷേ ഇപ്പം ഇത് കാണാനില്ല. ഇത്രയും വലിപ്പമാകുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെടുന്ന ആളാണ്. നമ്മുടെ പാടത്തിൻ്റെ വരമ്പുകളിലൊക്കെ ഹോളിടുന്ന ഞണ്ട് ഇപ്പോൾ കിട്ടുന്നുള്ളൂ. ഇതുകൊണ്ടൊരു ഗുണവും ഇല്ല, നമ്മൾ താറാനും കൊടുക്കുകയുള്ളത്. ഈ പിന്നെ മുതുകിലേ വെട്ടി ഉണങ്ങിയ നല്ല മാംസമുള്ള മീനല്ലേ, സൂപ്പർ സാധനമാണ്. പക്ഷേ ഇതിനോട് എന്തോ ഒരു അവജ്ഞതയുണ്ട് അല്ലേ ആൾക്കാർക്ക്. നല്ല മീനാണ്, നല്ല ദശക്കനുള്ള ദശക്കനുള്ള മീനാണ്, നല്ല രുചിയുള്ള മീനാണ്. ഡിപ്രസ്ഡ് ക്ലാസ്സിലാണ് പുള്ളി ഉൾപ്പെടുത്തി. അതെ, സൂപ്പർ. ഷെഡ്യൂൾഡ് ലിസ്റ്റിലാ അല്ലേ ചാ? കഴിഞ്ഞോ? നീ ഉണ്ടല്ലോ വളർത്ത് തിരിയണ്ടേ. ഉണ്ടോ? ഇത്രയും ചെമ്മീനുണ്ട്. ഉണ്ടോ? അച്ചു അവനുമൊക്കെ ഇപ്പോൾ വന്നേ ഉള്ളൂ. അനു ഇവിടെ ഉണ്ടായിരുന്നു, അച്ചു വന്നതേ ഉള്ളൂ. അച്ചു കണ്ടോ? അനു അച്ചു മീൻ കണ്ടോ? അച്ചു എന്നാ മീൻ? അച്ചു അച്ചു ഒന്ന് പറഞ്ഞേ. ഈ മീൻ്റെ പേരെന്നാ? ഈ മീൻ്റെ പേരെന്നാ? എന്നാ? അയ്യേ അറിയത്തില്ലേ. അച്ചു അനു പറഞ്ഞു ഈ മീൻ്റെ പേരനു കുടുവ. ആഹാ, അനു അനു കുടുവ എന്ന് പറഞ്ഞ്. ആ ഇനി ഈ മീൻ്റെ പേരനത്. ഈ മീൻ്റെ പേരന? ആ മിടുക്കി മിടുക്കി പള്ളത്തി. മോനാച്ചൻ എന്ന് പറഞ്ഞു ഈ മീൻ്റെ പേരന. മോനാച്ചൻ? ആ പള്ളത്തി. ആ ഈ മീൻ്റെ പേരന അച്ചു ജുഗുറു. അയ്യോ അമ്മച്ചു പറഞ്ഞു കൊടുത്തി ചമ്മിപ്പോയി. അച്ചുവിനറിയാവോ? ആ ജുഗുറു ജുഗുറു, ഈ മീനിന്റെ പേരെന്നാ ജുഗുറു? ആ അനുക്കുട്ടി പറഞ്ഞ അനുക്കുട്ടിക്ക് അറിയുമോ? അച്ചുക്കുട്ടനോ? ആ പിടിക്ക്. കിട്ടിയ മീൻ മൊത്തം സോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഐറ്റവും വിശദമായി പറയുന്നതായിരിക്കും. ഓരോ ഐറ്റവും നമുക്ക് കിട്ടിയ ചെമ്മീനാണിത്. കൂന കൂന ചെമ്മീൻ. ഇത് പരല്, ഉരുളൻ പരലുണ്ട്. യെസ്, ഇത് നല്ല ജില്ല, നല്ല ജില്ലാനാണ് ഇവന്. ഇത്
പീല വെക്കാൻ സൂപ്പറാണ്. ഇത് പരൽ 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 അത് തന്നെയാണ് ഇപ്പൊ ഇവിടെയും കിടക്കുന്നത്. ഇത് കുറുവയാണ്, കുറുവ കുറുവ. ഇത് ഞങ്ങൾ പറഞ്ഞ കായൽ ഹമൂർ എന്ന് പറയുന്ന ഉറക്കം തൂങ്ങി മുതുകില എന്നൊക്കെ പറയും. മുതുകില ഇത് തൂളി, ഞങ്ങളുടെ നാട്ടിൽ പുല്ലെന്നൊക്കെ പറയും. തൂളി പള്ളത്തി, പള്ളത്തിയാണ് പള്ളത്തി. കണ്ണൂരുകാർ ചുട്ടാച്ചി എന്ന് പറയും. ഓക്കെ, ഞങ്ങളിതിനെ കാരി എന്ന് പറയും. കാരി 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 ചെറുനാട്ടിൽ കടുവെന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇത് ആരൻ, ആരൻ എന്നാണ് ഞങ്ങൾ പറയാറ്. ചെറുനാട്ടിൽ ആരൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഇനം മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. ഓക്കെ, ഇത് പിടിക്കുന്ന സംവിധാനം പുറകെ ഞാൻ വിശദമായി കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, ഹായ്, അടുത്ത വീഡിയോ കാണും വരെയും നന്ദി, നമസ്കാരം.